ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീം ആണ് ടു തൗസൻഡ് ഫൈവില് ഒരു ബ്രിട്ടീഷ് ലാംഗ്വേജിൽ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹൊറർ ത്രില്ലർ ആൻഡ് അതുപോലെ തന്നെ സയൻസ് ഫിക്ഷൻ ജേണൽ വരുന്ന ഒരു സർവൈവൽ മൂവി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൂവി ദി ഡീസൻ്റ് എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര് എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് വരയ്ക്കും മറങ്ങിയ ബ്രിട്ടീഷ് സിനിമകളിൽ നമുക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ എപ്പോഴും കണ്ടാലും നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ തരുന്ന രീതിയിൽ ഒരു ഇമ്പാക്റ്റ് തന്നിട്ടുള്ളൊരു ഹൊറർ മൂവിയാണ് ഈ ഒരു ഡീസെൻ്റ് എനിക്ക് തോന്നുന്നുണ്ട് ഇത് മൊത്തത്തിൽ രണ്ട് പാട്ടുണ്ട് ബ്രിട്ടീഷ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷിലൊക്കെ അവൈലബിൾ ആയിരിക്കും രണ്ട് പാർട്ടിലും നമുക്ക് രണ്ടും ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാൻ പറ്റില്ല ഞാൻ ആ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ റിവ്യൂ എന്തായാലും ഈ ഒരു സിനിമയിൽ ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം ആദ്യം പറയാനുള്ള ഒരു കാര്യം ഈ ഒരു മൂവിയിൽ ഒരു ആയിട്ടുള്ള വിയേഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കാണിക്കുന്നുണ്ട് ഈ ഗുഹയ്ക്കുള്ളിലൊക്കെ താമസിക്കുന്ന രീതിയിൽ കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ വികൃതമായിട്ടുള്ള ജീവ മനുഷ്യരെ തന്നെ കണ്ട മനുഷ്യരെ കണക്ക് അവർ മനുഷ്യരെ തന്നെ കൊന്നു തിന്നുന്ന രീതിയിൽ മനുഷ്യരെയും അനിമൽസിനെയും ജീവനുള്ള എല്ലാ വസ്തുക്കളെയും അവർ കൊന്നു തിന്നുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു നരഭോജികളായിട്ടുള്ള ഒരു ജീവികളെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് പെടുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാർ അവരെങ്ങനെ എസ്കേപ്പ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളും അവരെങ്ങനെയാണ് അവിടെ പോയി പെട്ടേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂവിയിൽ ടോട്ടലായിട്ട് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോവാം ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് കാണിക്കുന്നത് ഒരു പെൺകുട്ടി നമ്മുടെ ഹീറോയിനി ഇങ്ങനെ കാറിൽ പോകുമ്പോൾ ഹസ്ബൻഡാണ് കാർ ഓടിക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയും കൂടെ ഉണ്ട് മകളാണ് ഇവരിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു ഇവര് ഹസ്ബൻഡും ആ ഒരു കുഞ്ഞും മരിച്ചു പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് കാണിക്കുമ്പോൾ അപ്പോഴും ആ ഒരു ഹീറോയിനി വളരെ വലിയ രീതിയിൽ ആ ഒരു ഹസ്ബൻറ്റും കുഞ്ഞു മരിച്ചു ആ ഒരു സംഘടനത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റായിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കാണിക്കുന്നത് ഫ്രണ്ട് വന്നിട്ട് ഈ ഒരു പെൺ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മിണ്ടുന്നുണ്ട് ഹീറോയിൻ്റെ അടുത്ത് മിണ്ടിട്ട് അതിനുശേഷം ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹീറോയിനെയും കൂട്ടി ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ ഒരു ഒരു വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയിനിൽ തന്നെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡാൻസൊക്കെ അറിയാമെന്നുള്ള ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട് അതുപോലെ അവർ ഉള്ള അതേപോലെ തന്നെ വേറൊരു മൂന്ന് പെൺകുട്ടികൾ കൂടെ അവിടെ ഉണ്ട് ഇവർ ഇത്രയും പേര് അവിടെ ഇരിക്കുന്ന സമയത്താണ് ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് ഈ ഭയങ്കര ഒരു സങ്കടത്തിലിരിക്കുകയാണ് സോ നമുക്ക് ഈ ഒരു ഫോറസ്റ്റിനുള്ളിലുള്ള ഒരു ഗുഹയിൽ ഒരു അഡ്വഞ്ചറായിട്ട് നമുക്ക് പോവാം അപ്പോൾ എവിടേക്കൊന്ന് കണ്ടിട്ടൊക്കെ നമുക്ക് തിരിച്ചു വരാം വരാമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നതും അതിനുശേഷം നമ്മുടെ ഹീറോയിനെയും ആ ഒരു മൊത്തത്തിൽ ഇപ്പോൾ എത്ര ഉണ്ട് മൂന്ന് അല്ല അഞ്ച് അഞ്ച് പേരും ഹീറോയിനും കൂടെ കൂട്ടി ആറുപേര് ആറ് പേരും കൂടെ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പോകണം ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഡാൻസ് കറിയാന്നുള്ള ഒരു പെൺകുട്ടി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗുഹ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഗുഹയ്ക്ക് മുമ്പ് ഈ ഒരു ഗുഹയിൽ പോയ ആൾക്കാരൊക്കെ എഴുതി കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ബട്ട് ആ ഗുഹയിൽ ഇവരെല്ലാവരും ഇറങ്ങി പോയതിന് ശേഷമാണ് ഈ ഒരു വ്യക്തി അതായത് ഈ ഒരു ഡാൻസക്കറിയെന്നുള്ള ഒരു പെൺകുട്ടി പറഞ്ഞത് ഞാൻ നിങ്ങൾ ഒരു അഡ്വെഞ്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഞാൻ പറഞ്ഞത് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു ആ ഗുഹയിൽ നിന്ന് പോകാത്ത രീതിയിൽ പുതിയൊരു ഗുഹ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഗുഹ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ആരും പോയിട്ടില്ല പോയിട്ടില്ലായതുമായിരിക്കും ആ ഒരു ഗുഹയിൽ പോകാമെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഞാൻ ഈ ഒരു ഗുഹയിലേക്കുള്ളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞതും അതിനുശേഷം ഇവരിങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാതിയിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ആ ഒരു ഗുഹയുടെ ആ ഒരു പോകാനുള്ള വഴി അടഞ്ഞു പോകുന്നുണ്ട് കാരണം അവർക്കിനി വെളിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വന്ന വഴിയിൽ കൂടെ പോകാൻ പറ്റില്ല പുതിയ വഴി കണ്ടെത്തണം സോ ഇങ്ങനെ അവരിവിടെ ഇങ്ങനെ പുതിയ വഴി കണ്ടെത്താനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ ഒരു കാര്യം അവർക്ക് പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങുന്നത് ആ ഒരു ഗുഹയ്ക്കുള്ളിൽ മനുഷ്യരെ കൊന്നു തിന്നുന്ന ജീവികളെ കൊന്നു തിന്നുന്ന ജീവനുള്ള വസ്തുക്കളെ കൊന്നു തിന്നുന്ന കണ്ണില്ലാത്ത രീതിയിലുള്ള വവ്വാലയുടെ സെൻസ് അടിക്കുന്ന നടക്കെ വേവ് ആ ഒരു സിഗ്നലുകൾ വെച്ച് മാത്രം ഫ്രണ്ടിൽ എന്തെങ്കിലും ഇരകളുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളെ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള മനുഷ്യരെ മനുഷ്യരനകത്ത് വളരെ വികൃതമായിട്ടുള്ള നരഭോജികളായിട്ടുള്ള ജീവികൾ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് ഭൂമിക്കടിയിലാണ് ആ ഒരു ഗുഹ സോ അവിടെ നിന്നും പിന്നെ ഈ ഒരു ആറ് പേരെ രക്ഷപ്പെട്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം വളരെ വ്യത്യസ്തമായിട്ട് കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ളൊരു മൂവിയാണ് ദ ഡീസെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇതൊരു പ്യുവർ ബ്രിട്ടീഷ് ലാംഗ്വേജിൽ വരുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ തീരുന്ന സമയത്ത് നമുക്ക് രണ്ട് ക്ലൈമാക്സ് കാണിക്കുന്നുണ്ട് ആ ഒരു രണ്ട് ക്ലൈമാക്സിൽ റിവീൽ ചെയ്യണമെന്നുണ്ടെങ്കിലും സിനിമ കാണാത്തരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം ഈ ഒരു സിനിമയിൽ നമുക്ക് കഥ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എത്ര വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയാണ് ഫസ്റ്റ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞത് നമുക്ക് ഈ ഒരു സിനിമയിൽ ലാസ്റ്റിൽ ആ ഒരു ലീഡിങ് റോളിൽ വരുന്ന ആ ഒരു വ്യക്തി നമ്മുടെ ഹീറോയിനി എന്ന് തന്നെ പറയാം ഹീറോയിനി രക്ഷപ്പെടുന്ന കണക്ക് കാണിക്കുന്നുണ്ട് രക്ഷപ്പെട്ട പുറത്ത് വരുന്നത് കാണിക്കുന്നുണ്ട് അതേ ടൈമിൽ മറ്റൊരു ക്ലൈമാക്സിലൂടെ കാണിക്കുന്നുണ്ട് ഹീറോയിനി രക്ഷപ്പെട്ടിട്ടില്ല തൻ്റെ ഗുഹയ്ക്കുള്ളിലുള്ള ആ ഒരു ഹീറോയിനി ഇപ്പോൾ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ കിടക്കാം അപ്പോൾ തന്നെ തൻ്റെ മകളെ ആരൂഹയ്ക്കുള്ളിൽ വെച്ച് കാണുന്നതായിട്ട് ഒരു സീനും കാണിക്കുന്നുണ്ട് പുറത്ത് വന്നിട്ടില്ല എന്നും കാണിക്കുന്നുണ്ട് പുറത്ത് വന്നെന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്താണ് റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾ എന്നെ റിവ്യൂൽ ചെയ്തെടുക്കുക കാരണം അതൊരു ട്വസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത് ഞാൻ പറയില്ല അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടലായിട്ടൊരു സ്പോയിലർ അലേർട്ടായിട്ട് മാറും അപ്പോൾ ഇതാണ് ഈ ഒരു റീസൺ എന്ന് പറയുന്ന സിനിമയുടെ സ്റ്റോറി അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമഡിയിൽ ലിവ എനിക്ക് ഒരു സിനിമയിൽ പോസിറ്റീവായിട്ട് തോന്നിയത് ഹൊറർ മിസ്റ്ററി ത്രില്ലർ ഇതെല്ലാം പക്കിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഡയറക്ഷനും ബെറ്റർ ആയിരുന്നു സിനിമാറ്റോഗ്രഫിയും ആ ഒരു ഗുഹയ്ക്കുള്ള സീൻസൊക്കെ തന്നെ ഒരു ഒരു ബ്ലാക്ക് കളറൊക്കെ യൂസ് ചെയ്ത് ഒരു നൈറ്റ് സീക്വൻസ് നടക്കുന്നുണ്ട് ആ ഗുഹക്കുള്ളിൽ പോകുമ്പോൾ ഇരുട്ടാണല്ലോ സോ അതിനുള്ളിൽ വെച്ച് തന്നെ എല്ലാം ഷൂട്ട് ചെയ്തെടുത്തുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് തന്നെ നമുക്ക് ഇമ്പാക്റ്റ് തരുന്നുണ്ട് അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആ ഒരു ആറ് പെൺകുട്ടികളും ബെറ്ററായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാം അവർ നരഭോജികളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് കൺസെപ്റ്റ് കൊള്ളായിരുന്നു ഈ ഒരു സിനിമ ഒരു ആവറേജിന് ഒരുപടി മുമ്പ് നിൽക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ ഇതിനുമുമ്പ് ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളത് കമഡിയിൽ ലീവുക അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അൻ ദാൻ ബൈ നസീം ഓഫ് ഓഫി ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ഔട്ട് ഗൈസ് സ്റ്റിയേഴ്സ് ലവ് യോൾ